ഹലോ ഗൈസ്, എല്ലാവർക്കും ജസ്റ്റിൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് നാളായിട്ട് നമുക്ക് വേണ്ടി നടക്കുന്ന പ്രശ്നമാണ് ഈ ബസ്സുകളുടെ ലൈറ്റ് വെർഷൻ. എന്ന് വെച്ചാൽ ബസ്സുകളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്ന് വെച്ചാൽ അതേപോലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സുകളിൽ ലൈറ്റ് എന്നാ വേണം, വേണ്ടെന്നല്ല പറയുന്നത്, വേണം എന്ന് വെച്ചാൽ മൊത്തം. ഇപ്പം എം വി ഡി പറയുന്നത് പോലെ മൊത്തം ലൈറ്റും പൂരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുമാതിരി നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട ലൈറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അകത്തും വേണം, ഒരുമാതിരി പുറത്തും വേണം. ഇപ്പം പൂക്കുറ്റി കത്തിച്ചതാ പ്രശ്നമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തമിഴ്നാടുകളിൽ എന്തോരം വണ്ടികൾ പൂക്കുറ്റി കത്തിച്ചുണ്ട്? നമ്മുടെ കേരളത്തിൽ ഒരു പൂക്കുറ്റി കത്തിച്ച് വണ്ടി അവിടെ നിന്നതേ ഉള്ളൂ. പക്ഷെ തമിഴ്നാടുകളിൽ വണ്ടി പൂക്കുറ്റി കത്തിച്ചുകൊണ്ട് വണ്ടി റോട്ടിൽ കൂടെ ഇറങ്ങി ഓടുക വരെ ചെയ്യുന്നത്. പക്ഷേ ഈ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഈ നിയമം? തമിഴ്നാടുകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും എങ്ങും ഈ നിയമം ബാധകമല്ല. എല്ലായിടത്തും ലൈറ്റും സെറ്റിങ്സും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം ലൈറ്റ് സെറ്റിങ്സ് ഊരുന്നു. പിന്നെ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെ എസ് ആർ ടി സിയിലും ഇതുപോലുള്ള ലൈറ്റ് സെറ്റിങ്സുകളുണ്ട്. പക്ഷേ കെ എസ് ആർ ടി സിയുടെ ഞാൻ ഊരണമെന്ന് പറയുന്നില്ല. കാരണം അവരവർക്ക് സ്വന്തമായിട്ട് അവർ പണിയെടുത്ത് അവരുടെ സ്വന്തം പൈസയ്ക്ക് അവർ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ പൈസയല്ല, അവരുടെ സ്വന്തം പൈസയ്ക്കാണ് അവർ സെറ്റ് ചെയ്യുന്നത്. അത് അവർ ആ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവർക്ക് ആ വണ്ടിയോടുള്ള അത്ര ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവർ ആ വണ്ടിയെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പക്ഷേ അതുപോലെ തന്നെ ഇവരും കഷ്ടപ്പെട്ട് എന്നാ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പം ഈ മീഡിയ ഫുള്ളാണ്, ഈ മീഡിയയാണ് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ കാലത്ത് ഒരു വണ്ടി പോലും ഓടാതെ കടന്ന സമയത്ത് ഈ മീഡിയ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ മീഡിയ ഫുള്ള് വണ്ടിക്കെതിരെ കയറിയേക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ പറയുന്നത് എല്ലാവരും ശരിയായിട്ട് എടുത്തേക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പൂക്കുറ്റി കത്തിച്ച് ഇത് വണ്ടിക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞ സമയത്ത് ഏതെങ്കിലും ഒരു മീഡിയക്കാരവിടെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു മീഡിയക്കാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമില്ലെന്ന് പറയാൻ, അത് ഒറിജിനലാന്ന് പറയാമായിരുന്നു. ഒറിജിനലല്ല, മീഡിയക്കാർ പറയുന്ന ഫുള്ള് സത്യമാന്ന് പറയാൻ. ഇതൊന്നും കാണാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന വീഡിയോ കണ്ട് മീഡിയക്കാർ അതിനെ തരണം ചെയ്ത് പറയുന്നതാണ് ഈ സംഭവം ഫുള്ള്. അതാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയക്കാർ ഇതിങ്ങനെ ഇളക്കി വിട്ടോണ്ടിരിക്കുക, ഒന്നും പറയാൻ പറ്റത്തില്ല. ന്യൂസുകാരും ഒരു രക്ഷയില്ല, ന്യൂസുകാരൊക്കെ ഉണ്ട്, അവരിത് ഫുള്ള് ഇങ്ങനെ ഇളക്കി വിട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെ എസ് ആർ ടി സികൾ തന്നെ പലയിടത്ത് അപകടം നടക്കുന്നു. പലയിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ, അത് റോങ് കയറി വന്ന് ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റോങ് കയറി വന്ന് അല്ലാതെയും എല്ലാ അപകടം നടക്കുന്നു. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പത്രത്തിൽ വായിച്ച് കേട്ടത് ഫുള്ള് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഷിഫ്റ്റ് ബസ് അങ്ങനെ അപകടം ഉണ്ടായി, ഇങ്ങനെ അപകടം ഉണ്ടായെന്നെല്ലാം നമ്മൾ വായിച്ച് കേട്ടു. പക്ഷേ ഇതിനെ റിയാക്ട് ചെയ്ത് കേസെടുക്കുന്നതോ ഒന്നും മീഡിയയിലില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പം തീരം മീഡിയ ഫുള്ള് ഇതിനെതിരെ ഇങ്ങനെ തിരിഞ്ഞേക്കിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പാവപ്പെട്ടവൻ്റെ ജീവന് ഒരു ഇതുമില്ലേ? പാവപ്പെട്ടവൻ 5 പൈസ ഉണ്ടാക്കി ജീവിക്കാമെന്ന് വെച്ചപ്പം 5 പൈസയല്ല, പാവപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി ആണ് ഈ വണ്ടി എടുത്തത്. ഓരോരുത്തരും കടത്തിലും ലോണിലും ഒക്കെ കയറിയാണ് വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളാരും മരണ വീട്ടിലോ അല്ലാതെ അതുപോലുള്ള സങ്കടം കാര്യത്തിനോ ഒന്നും ഈ ടൂറിസ്റ്റ് ബസ്സുകൾ വിളിക്കാറില്ല. അപ്പം നമ്മളൊന്ന് ഓർത്ത് വെക്കണം, ഈ ഇതുപോലുള്ള ആഘോഷങ്ങൾക്കും, നമ്മൾ ഈ കല്യാണ ട്രിപ്പ്, ടൂറുകൾ അതുപോലുള്ള ആഘോഷങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ് വിളിക്കുന്നത്. തീർത്ഥാടനത്തിന് പോലും നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഇതേപോലുള്ളത് വിളിക്കുന്നില്ല. വിളിച്ചാലും നമ്മൾ ലൈറ്റ് ഫുള്ളിട്ട് പോകത്തുമില്ല, ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥനയും ഭക്തി എല്ലാം ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ഞാനും ഒരു വണ്ടിപ്രാന്തൻ തന്നെയാണ്, എനിക്ക് ഈ വണ്ടികളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സ്കൂളുണ്ട്, സ്കൂൾ കഴിഞ്ഞ് വന്ന് പിന്നെ സമയമില്ല, അങ്ങനെ കുറച്ച് ഇന്നേശാലം നേരത്തെ സ്കൂൾ വിട്ട്, അത് കാരണമാണ് പിന്നെ ഞാൻ വീഡിയോ ഇടാന്ന്, ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇടാൻ വേണ്ടി ഇരിക്കുന്നത്. പിന്നെ ഈ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, കെ എസ് ആർ ടി സി ആണ് ഇഷ്ടം പോലെ അപകടങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമ്പനെ വെല്ലുന്ന ഡയലോഗുകൾ ഇട്ടിട്ട് കെ എസ് ആർ ടി സി ലൈറ്റും ഫുള്ള് സെറ്റ് വർക്കും ആയിട്ട് വന്നിരിക്കുക. പക്ഷേ ഇതിനെതിരെ ഒരാളും ഒരു പ്രശ്നത്തിനും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി ഒരു ലൈറ്റോ ഇല്ല വേറെന്നെങ്കിലും ഒരു സാധനം വണ്ടിയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് പ്രശ്നമാവും, പിന്നെ തന്നെ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഈ പ്രശ്നം ഫുള്ള് ഉണ്ടാകുന്നത്. ഇപ്പം അന്ന് വണ്ടിക്ക് മേളിൽ തീ പിടിച്ചെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്തിച്ചത് പൂക്കുറ്റി കത്തിച്ചത് വേറൊരു വണ്ടിക്ക് മേളിൽ, തീ പിടിച്ചത് വേറൊരു വണ്ടിക്ക് മേളിൽ. അത് രണ്ടും രണ്ട് വിഷയമാണ്. അതന്ന് അതിൻ്റെ ഓണർ ചേട്ടൻ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു.
അങ്ങനെ ആ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വണ്ടിയുടെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പിടിച്ചതെന്ന് എല്ലാവരും പറയുന്നത്. കുറേ പേര് മീഡിയാസ് ഫുള്ള് പറയുന്നു വണ്ടിയുടെ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീ പിടിച്ചതെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ മീഡിയാസ് ഫുള്ള് പറയുന്നത് വണ്ടിക്കകത്ത് പൂക്കുറ്റി കത്തിച്ചിട്ടാണ് തീ പിടിച്ചതെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ആ പൂക്കുറ്റി ഇലക്ട്രിക്കലി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ആ പൂക്കുറ്റി മിക്ക വണ്ടികളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വണ്ടികളിലെല്ലാം ഈ സാധനമാണ് സെറ്റ് ചെയ്തിട്ട് ഓടിക്കുന്നത്. ഇതുവരെയായിട്ടും ആ പൂക്കുറ്റി ഒന്നും അങ്ങനെ തീ പിടിക്കത്തില്ല, തീ പിടിക്കാനുള്ള ചാൻസും ഇല്ല. കാരണം നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പോഴത്തെ മിക്ക കല്യാണങ്ങൾക്കും ബർത്ത്ഡേ പാർട്ടികൾക്ക് വരെ ഈ സാധനമാണ്, ഈ പൂക്കുറ്റികളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇതേപോലെയുള്ള വണ്ടിയുടെ മേളിൽ സ്റ്റീല്, അലുമിനിയം അതുപോലുള്ള സാധനങ്ങളാണ് വണ്ടിയുടെ മേളിലിരിക്കുന്നത്. പിന്നെ ഈ കല്യാണ പാർട്ടികൾ ഇതുപോലുള്ള സംഭവ സ്ഥലങ്ങളിൽ ഇട്ടിരിക്കുന്നത് മാറ്റാണ്. ഈ പൂക്കുറ്റി വേണ്ടി ഇതുവരെയായിട്ട് ഒരു മാറ്റിന് പോലും തീ പിടിച്ചിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ കാരണം അതാണ്. ഇപ്പോൾ വണ്ടിയുടെ മേളിൽ പൂക്കുറ്റി കത്തിച്ചിട്ട് തീ പിടിച്ചെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്, ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, അന്യ സംസ്ഥാനങ്ങളിലും ഈ വണ്ടികൾ, ഇപ്പം നമ്മുടെ കൊമ്പൻ, വണ്ണസ് ഇതുപോലുള്ള മെയിൻ വണ്ടികൾ, എല്ലാ വണ്ടികളെയും ഞാൻ കുറ്റം പറയുന്നില്ല, അല്ല എല്ലാ വണ്ടികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നതിന് സമയം പോകും, ഒത്തിരി ലോങ്ങായി പോകുന്ന കാരണമാണ് വീഡിയോ. ഇപ്പം ഞാൻ മെയിനായിട്ട് എറിച്ച്, കേരളത്തിൽ മെയിനായിട്ട് എറിച്ച് നിൽക്കുന്ന രണ്ട് മൂന്ന് വണ്ടികളാണ് കൊമ്പൻ, വണ്ണസ്, ജയ്ഗുരു, ലണ്ടൻ, അതുപോലുള്ള മൂന്നാല് വണ്ടികൾ. അപ്പം ഇവർ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴും അന്യ സംസ്ഥാനത്തിലെ വണ്ടി നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴും ഇവർ നമ്മളെ ലൈറ്റിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന ഈ നിരോധിച്ചെന്ന് പറഞ്ഞ ലൈറ്റ് ഫുള്ള് കേരളത്തിൽ സെയിൽ ചെയ്യുന്നതാണ്. കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ വണ്ടിക്കാർ ഫുള്ള് ലൈറ്റും ടാക്സ് കൊടുത്ത് കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന ലൈറ്റുകളാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ വണ്ടികളെല്ലാം പണി ചെയ്യുന്നതും ലൈറ്റ് സെറ്റിങ്സ്, ലൈറ്റ് വർക്കും എല്ലാം ചെയ്യുന്നതും ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ്. തമിഴ്നാട്ടിലുള്ള വണ്ടികൾ വരെയാണ് നമ്മുടെ ഈ കേരളത്തിൽ വന്ന് ലൈറ്റ് സെറ്റിങ്സ് ചെയ്തു പോകുന്നത്. അപ്പം ഇതിനകത്തൂടെ പോകുന്നത് രണ്ടുപേരുടെ ഇതാണ്, രണ്ട് ആൾക്കാരുടെ ജീവിതമാണ്. ഒന്ന് നമ്മുടെ വണ്ടിക്കാരുടെ ജീവിതം, രണ്ട് ഈ ലൈറ്റ് വർക്ക് സെറ്റിങ്സ് വണ്ടിയെ ചെയ്യുന്നവരുടെ ജീവിതം, രണ്ടുപേരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പണിയില്ലാതെ വരുമ്പോൾ പിന്നെ ഇവരെന്നാ ചെയ്യും? ഒന്നാമത്തെ കാര്യം, ഇപ്പം ഈ ഞാൻ പറഞ്ഞ ഈ വണ്ടികളൊക്കെ മെയിനായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന മിക്കവരും ടൂറ് പോകാൻ വേണ്ടിയാണ്. ഇപ്പം ഈ ലൈറ്റും സാധനമെല്ലാം ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാ വണ്ടിയെ പോയാൽ പോലെ, എല്ലാവരും വലിയ വണ്ടി തപ്പി പോകുന്നതിനകത്തിനാണ്. ഇതിപ്പോൾ പ്രശ്നം പറ്റാൻ പോകുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ സംഭവം ഉണ്ടായി, പക്ഷെ അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ വണ്ടിയുടെ ഈ ലൈറ്റ് സെറ്റിങ്സ് ചെയ്യാത്ത വണ്ടിയുടെ ഓണർമാർ തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കി എടുക്കാനായിട്ട് കാരണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കൊമ്പൻ വണ്ണത്ത് എന്ന് പറയുന്ന വണ്ടികൾക്ക് വലിയ സീനില്ല. ഇപ്പം ഈ നിയമം തിരിച്ചു കൊണ്ടുവന്നാലും അവർ ലൈറ്റ് കയറ്റും, സ്പോട്ടിൽ ലൈറ്റ് കയറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പെട്ടെന്ന് ലൈറ്റ് കയറ്റുന്ന അവർക്ക് നല്ല ഓട്ടം കിട്ടാനും അവർ അതിൻ്റെ നിന്നുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് അവർ പെട്ടെന്ന് ലൈറ്റ് കയറ്റും. പക്ഷെ ബാക്കിയുള്ള വണ്ടിക്കാർ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങളുടെ വണ്ടിയിലും ലൈറ്റ് ഊരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വണ്ടിയിലെ ലൈറ്റ് ഊരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഈ നിയമം തിരിച്ചു കൊണ്ടുവന്ന് വലിയ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുമാതിരി മീഡിയം ലൈറ്റ് വെച്ച് ഓടിക്കോളാൻ പറയുവാണേലും നിങ്ങളീ പറിച്ച് കളഞ്ഞ് ലൈറ്റ് ഫുള്ള് പോവുക. പക്ഷെ മറ്റേ വണ്ടിക്കാരെ കുറിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും ഓട്ടം കിട്ടിയാൽ മതി. അവരതിന് ഓരോരുത്തരുടെ അവസ്ഥ നമ്മൾ ഓർത്ത് നോക്ക്. ഈ കോവിഡ് കാലത്തും ഒരു മീഡിയാസ് പോലും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഫുള്ള് ലോൺ എടുത്തൊക്കെയാണ് ടാക്സ് അടച്ചോണ്ടിരുന്നത്. ഒരു വണ്ടിയുടെ ടാക്സ് എത്രയാ? 70-75 ആ റേറ്റ് വരുമല്ലോ ഒരു വണ്ടിയുടെ ടാക്സ് എന്ന് പറയുമ്പോൾ, ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ടാക്സ്. അതുപോലുള്ള 6-7 വണ്ടിയൊക്കെ ഉള്ളവരൊക്കെ എങ്ങനെ ടാക്സ് അടച്ചു കാണും? ഈ കോവിഡ് കാലത്ത് ഒരു വണ്ടിക്ക് പോലും ഓട്ടം ഇല്ലാതിരുന്ന സമയത്ത് ഇവർ ടാക്സ് അടച്ച കാര്യം മാത്രം നമ്മൾ ഓർത്ത് നോക്കി. അതൊക്കെ കൂടുമ്പം എനിക്ക് നല്ല ഇത് വരുന്നുണ്ട്. കാരണം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതാണ് എനിക്ക് വിഷയം. പിന്നെ എന്നാ ആകാശ്, ഇത്രയും കാര്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. എനിക്ക് ഇതേ കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വണ്ടിയുടെ വീഡിയോകൾക്കും ഗെയിംസും പിന്നെ ഫുഡ് വ്ളോഗും അല്ലാതെ ടെക് പരമായ വീഡിയോകൾക്കും എല്ലാം ഉള്ള ഒരു ചാനലാണിത്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആ വീഡിയോ നമ്മൾ അടുത്തത് ഇടുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ ചെന്നപ്പോഴും എല്ലാവരുടെയും ചെല്ലുമ്പോഴും എല്ലാവരും പറയുന്നത് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം നടക്കുമല്ലേ, ഇതുപരമായ ഒരു വീഡിയോ ഇട് എല്ലാവരും പറഞ്ഞു. പിന്നെ കുറേ നാളെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടും, അതൊക്കെ കാരണം പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞപ്പം എനിക്കൊരു ഇത് കയറി, ഞാനങ്ങനെ വീഡിയോ ഇട്ടതാണ് ഗൈസ്. പിന്നെ ഇന്നെനിക്ക് സമയം കിട്ടി, ചില സമയം ഇന്ന് കിട്ടിയപ്പം ഞാനങ്ങനെ ഇരുന്ന് വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇത് കണ്ടോ, ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം ആലും മാറിയിട്ടില്ല, യൂണിഫോമിലാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ.
ശരി ഗൈസ്, അപ്പം ഈ ഞാൻ പറഞ്ഞ എല്ലാ വണ്ടികളുടെയും നിയമം നമുക്ക് എന്നെയെങ്കിലുമൊക്കെ ഇതാക്കണം.